നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് നാം വിഷു ആഘോഷിക്കുന്നത്. ഈ ദിനത്തിൽ ആചാരപൂർവം ഭഗവാനെ ആരാധിക്കുന്ന എല്ലാ ഭക്തരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അടുത്ത വർഷം വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും. എന്നിരുന്നാലും ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് അവരുടെ രാശിമാറ്റവും മറ്റും ചില സവിശേഷതകൾ നൽകുന്നതായിരിക്കും. അപ്രകാരം ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ചില നക്ഷത്ര ജാതകരെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾ ക്ഷേത്രങ്ങളിൽ ചില വഴിപാടുകൾ കഴിപ്പിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ അനേകം അനുകൂല സാഹചര്യങ്ങൾ ഈ ഒരു വർഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുകയും ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള നാല് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. അശ്വതി. വിഷുക്കാലത്ത് ഐശ്വര്യവും സന്തോഷവും നിറയുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി. ഇപ്പോൾ ഇക്കൂട്ടർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുവാനും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതിനുമായി വിഷുദിനത്തിന് മുമ്പ് തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭഗവാൻ ഇളനീർദ്ധാര വഴിപാടായി സമർപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പിൻവിളക്ക് കൊളുത്തേണ്ടതും വളരെ അനിവാര്യമാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇവരുടെ ദുരിതങ്ങൾ മാറി രാജയോഗം തെളിയുന്നതിന് കാരണമാകുന്നതായിരിക്കും. കാർത്തിക. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ നല്ല കാലം വരുന്നത് ഈ വിഷുദിനത്തിന് ശേഷമായിരിക്കും. ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന പലവിധ ക്ലേശങ്ങൾക്കും അവസാനമാകാൻ വിഷുദിനം വരെ മാത്രമേ കാത്തിരിക്കേണ്ടതായി വരുന്നുള്ളൂ. എന്നാൽ ജീവിതത്തിൽ ഐശ്വര്യം വന്നുചേരാനായി അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇവരുടെ കഷ്ടതകൾ മാറി ജീവിതത്തിൽ സന്തോഷവും രാജയോഗവും വന്നുചേരുന്നതായിരിക്കും. രോഹിണി. ജീവിതത്തിൻ്റെ ചില മോശം സമയത്തിലൂടെ കടന്നു പോകുന്നവരാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ. എന്നാൽ രാശിമാറ്റത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൽ പലവിധ അനുകൂല സാഹചര്യങ്ങളും വിഷുദിനത്തിന് ശേഷം ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. അതിനായി അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് കദളിപ്പഴം നേദിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇവരുടെ എല്ലാ ദോഷങ്ങളും അകന്ന് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വന്നു ചേരുന്നതായിരിക്കും. തിരുവാതിര. വിഷുവിന് മുന്നേ തന്നെ രാജയോഗം ആരംഭിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ഇക്കൂട്ടർക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആവശ്യമായ സമയമാണിത്. അതിനാൽ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് ഇവരുടെ ദോഷങ്ങൾ മാറാനും ജീവിതത്തിൽ ഐശ്വര്യം നിറയാനും വഴിയൊരുക്കുന്നതായിരിക്കും. അപ്രകാരം ചെയ്യുന്നതിലൂടെ ധാരാളം പണം വന്നു ചേരാനും യോഗമുള്ളതായി കാണപ്പെടുന്നു. നന്ദി. നമസ്കാരം.